ഞാൻ എൻ്റെ നാട്ടിൽ പറയാറുണ്ട്, 5 കൊല്ലം ഭരണമില്ല ഞാൻ ലീഗിന് പിരാന്താവും. 10 കൊല്ലായപ്പോൾ മൂച്ച് പിരാന്തായി. ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഈ അങ്ങാടി കൂടി പച്ചക്കൊടി എടുത്തിട്ട് ആ സാധുക്കൾ ജാഥ നടത്തുന്ന കണ്ടിനോ? കോൺഗ്രസ് പിന്നെ വിക്കറ്റ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഒരു ചങ്ങായി പോയിരുന്നല്ലോ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൊച്ചുമകൻ കോൺഗ്രസ് വിട്ടു, എവിടുക്കാ പോകുന്നത്? നരകത്തുനിന്ന് തീയിക്കേ. ആ വേറെന്നാണ് പറയേണ്ടത്? ഞാൻ പോയി മൈക്കേന്റെ മുമ്പിലായതുകൊണ്ട് പറയണില്ല. വേറൊരു ചങ്ങായി മിഞ്ഞാന്ന് വിട്ടു, അശോക് ചൗഹാൻ. വിട്ടോലെ കുറ്റം പറയാൻ പറ്റുമോ? കോൺഗ്രസിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? മുസ്ലിം ലീഗിൽ ഈ നാടിനകത്ത് ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? ഇന്ന് കേട്ട ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. തിരുവനന്തപുരം ജില്ലക്കകത്തെ പെരിങ്ങമല എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. ആ BJP ഭരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റും കൂടെയുള്ള മെമ്പർമാരും നമ്മളെ സുരേന്ദ്രനോടും മോഡിനോടും നിങ്ങൾ കേരളത്തിക്ക് വന്ന ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാ പണി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മൂപ്പര പേരിന്ന് പോന്നിട്ട് നേരെ CPIM ചേർന്നേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാളല്ല, BJP ഭരിക്കുന്ന പെരിങ്ങലമല പഞ്ചായത്തിന്റെ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കൂടെയുള്ള BJP യുടെ മെമ്പർമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് കയറി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയിൽ നിന്നും ചെങ്കൊടി ഏറ്റു വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്നും വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തളർത്താൻ നോക്കിയാലും എന്തെല്ലാം നിങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്താലും ഈ നാട്ടിലെ ജനത നേരിന്റെ പക്ഷത്തുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആ വാർത്തകൾ എന്ന് നമുക്കറിയാം. ഇപ്പൊ മോഡി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാബെ 500 കൊല്ലത്തോളം മുസ്ലിം ജനവിഭാഗം ആരാധിച്ചിരുന്ന പള്ളിക്കകത്ത് അവിടെ നിന്നും എന്ത് ചെയ്യാണ്? ആ പള്ളി സുപ്രീം കോടതിയിൽ 10-30 കൊല്ലക്കാലം കേസ് നടക്കൽ. കേസ് നടക്കുമ്പോ വിധിയാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരാം. അങ്ങനെ കയറി വന്ന് ഞങ്ങൾ തമ്മിൽ തർക്കമാകുന്നു. ആ തർക്കം കോടതിയുടെ മുമ്പിലെത്തുന്നു. കോടതി അത് 30 കൊല്ലം പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ട് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ച്, നസീർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു, സോഫിയ ആ വീട് എന്റേതാണ്. എനിക്ക് സന്തോഷമായി. ആ വീട്ടിലേക്ക് മറ്റാൾ കയറി വന്നത് തെറ്റാണ്. അപ്പൊ കുറച്ചുകൂടി എന്റെ പ്രതീക്ഷ ഉയർന്നു. ഇതൊരു തർക്കഭൂമിയാണ്, അപ്പോഴും ചെറിയ പ്രതീക്ഷ. 4 എന്നോട് പറയാണ്, സോഫിയ ആ വന്നാക്ക് എന്റെ വീട് കൊടുക്കണം, അനക്ക് 5 സെന്റ് സ്ഥലം വേറെ വാങ്ങിത്തരാ, ഇജ അവിടെ പോയിട്ട് വീടുണ്ടാക്കണം. 30 കൊല്ലം നടത്തിയ വിധിക്കകത്ത് രഞ്ജൻ ഗൊഗോയ് അത് പറയുന്ന സമയത്ത് ആ വിധിയുടെ പകർപ്പിന്റെ താഴെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒപ്പിട്ടിട്ടില്ല. സാധാരണ ഒരു വിധി പകർപ്പ് വരുമ്പോ ആരാണോ പ്രസ്താവിച്ചത് അതിന്റെ ഒപ്പ് അതിന്റെ താഴെ ഭാഗത്തുണ്ടെങ്കിൽ രഞ്ജൻ ഗൊഗോയ് അത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തതിനും ആ വിധി പുറപ്പെടുവിച്ചതിനും അദ്ദേഹത്തിന് കിട്ടിയ ഉപകാരത്തിന്റെ പേരാണ് രാജ്യസഭയിലെ BJP MP സ്ഥാനം. അത് കഴിഞ്ഞ് അബ്ദുൽ നസീറെ റിട്ടയർ ചെയ്ത് 3 മാസത്തിനകം അദ്ദേഹത്തെ ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? BJP ആഗ്രഹിക്കുന്ന വിധി ഈ പറഞ്ഞ ജഡ്ജിമാർ പറഞ്ഞു എന്നും അങ്ങനെ പറഞ്ഞതിന്റെ പ്രത്യുപകാരമായിട്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ സൗജന്യമായി കിട്ടി എന്ന് ഞാനും നിങ്ങളും ഈ നാട്ടിലെ LKG കുട്ടി കരുതിയാൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? എന്റെ നാട്ടിലെ ലക്ഷ്മിയച്ചി January 22 അത് കഴിഞ്ഞത് ഉദ്ഘാടനം. അന്ന് കഴിഞ്ഞ സമയത്ത് ലക്ഷ്മിയച്ചി പറഞ്ഞു വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളെ നാട്ടിലെ BJP കാരൻ വന്ന് പറഞ്ഞാണ്, ചേച്ചിക്ക് ഇതിന്റെ കാര്യമൊന്നും അറിയില്ല. അപ്പൊ വിളക്ക് കത്തിക്കാൻ നിന്നപ്പോ പേരക്കുട്ടി പറഞ്ഞു ഇന്ന് കത്തിക്കാൻ പാടില്ല കേട്ടോ അമ്മേ അച്ഛമ്മേ. ഇപ്പൊ ലക്ഷ്മിയ ചേച്ചു എന്തിയേ അവളോട് വന്ന് പറഞ്ഞല്ലോ അപ്പുറത്തെ ബൈജു ഇന്ന് രാമക്ഷേത്രം ഉദ്ഘാടനമാണ് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. അപ്പൊ പേരക്കുട്ടി ലക്ഷ്മിയച്ചിനോട് പറഞ്ഞു അമ്മ അച്ഛമ്മേ ഇത് മുസ്ലിമിന്റെ പള്ളി പൊളിച്ചിട്ടുണ്ടാക്കിയതാണ്,
നമ്മൾ അമ്പലം പൊളിച്ചിട്ട് പള്ളി ഉണ്ടാക്കിയ നിങ്ങൾക്ക് സങ്കടാവൂലേ? ഈ ചോദ്യം ഈ നാട്ടിലെ ജനം ചോദിക്കുന്നുള്ളൂ. ആ അവസരം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഞങ്ങളാ? ഈ നാട്ടിലെ വേറെ ഏതെങ്കിലും മനുഷ്യരാ? ഈ നാട് സ്വാതന്ത്ര്യം കിട്ടി 76-77 വർഷം പിന്നിടുന്ന സമയത്ത് 52 കൊലവും ഈ രാജ്യം ഭരിച്ച പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത്? ആ രാമക്ഷേത്രത്തിന് ഞങ്ങൾ എതിരല്ല, രാമനും ആരും എതിരല്ല. എത്രയോ മനുഷ്യർ ആരാധിക്കുന്നതാണ് രാമനെ. അതേ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. പക്ഷെ ഇതിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? 1949 ആ പള്ളിക്കകത്ത് വിഗ്രഹം കൊണ്ടുവെക്കുമ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നത് കോൺഗ്രസ്സുകാരനായ ജവഹർലാൽ നെഹ്റുവാണ്. അന്ന് ആ പള്ളി ഇരിക്കുന്ന അയോധ്യയിലെ പ്രവിശ്യയിലെ പ്രധാനമന്ത്രിയായി കോൺഗ്രസ്സുകാരനായ ജെ ബി പന്ത് ഇരിക്കുന്നു. അപ്പോഴാണ് നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം എന്ന് പറഞ്ഞപ്പോ അതിന് തയ്യാറാകാത്ത കോൺഗ്രസ്സുകാരനായ ജെ ബി പന്ത് കമ്മ്യൂണിസ്റ്റുകാരനല്ല, കോൺഗ്രസ്സുകാരനാണ്. 1986 പള്ളിയുടെ പൂട്ട് പൊളിച്ച് അതിനകത്തേക്ക് കയറാൻ അനുവാദം കൊടുക്കുമ്പോ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ പേര് രാജീവ് ഗാന്ധി എന്നതായിരുന്നു. കോൺഗ്രസ്സുകാരനല്ലേ? നിങ്ങളെ എം പി മൂപ്പരല്ലേ രാഹുൽ ഗാന്ധി? ആ മൂപ്പരെ പപ്പ. പുതിയ കുട്ടികൾ അങ്ങനല്ലേ പറയ, പപ്പ ഡാഡി. ആ ഡാഡി. 1989 അതേ പള്ളിക്കകത്ത് ശിലാന്യാസം നടത്തുമ്പോഴും മമതാ ബേക്കറിയിൽ നിന്നും ചായ കുടിച്ച് നടക്കണ രാഹുൽ ഗാന്ധിന്റെ ഡാഡി തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നത്. 92 പള്ളി പൊളിക്കുന്ന സമയത്ത് പി വി നരസിംഹറാവു ആയിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. കോൺഗ്രസ്സുകാരനല്ലേ? ആരാണ് ബി ജെ പിക്ക് പട്ടുപരവതാനി വിരിച്ച് നിങ്ങൾ നടപ്പിലാക്കിയ ആഗോളവൽക്കരണ നയങ്ങളും മതനിരപേക്ഷത തകർക്കുന്ന സമീപനങ്ങളും അതിന്റെ റിലേ ബാറ്റൺ കൈമാറിയിട്ടല്ലേ നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞത്? നിങ്ങൾ കൊടുത്ത റിലേ ബാറ്റൺ കൊണ്ടല്ലേ അവർ 1925 ലക്ഷ്യം കണ്ട ഹിന്ദുത്വ രാജ്യം നടപ്പാക്കണമെന്ന് എഴുതി വെച്ച RSS ലക്ഷ്യത്തിലേക്ക് 2 കൂടിയേ ബാക്കിയുള്ളൂ? ആ 2 കൊണ്ട് ഓടിത്തീർക്കാനല്ലേ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാ അവസരം കൊടുത്തത്? കോൺഗ്രസ് അല്ലേ? അങ്ങനെ വളർത്തിയതാ. അതുകൊണ്ടാ ഞാൻ എല്ലാ പ്രസംഗവും എൽ.കെ. അദ്വാനിയുടെ ആത്മകഥയുണ്ട്, ആത്മകഥയുടെ പേര് മൈ കൺട്രി മൈ ലൈഫ്, എന്റെ രാജ്യവും എന്റെ ജീവിതവും. അതിനകത്ത് മൂപ്പര് എഴുതി വെച്ചിട്ടുണ്ട്, ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും തന്ന പി വി നരസിംഹറാവുവിനെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു എന്ന് എഴുതി വെച്ചത് എൽ.കെ. അദ്വാനിയുടെ പുസ്തകത്തിലാ. കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചല്ല എഴുതിയത്, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി, ഈ നാടിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് എഴുതിയത്. മാധവ് ഗോഡ്ബോളെ എന്ന ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്ത്? അദ്ദേഹം പറഞ്ഞു, 4 കർസേവകരാണ് ഈ രാജ്യത്തിനകത്തുള്ളത്. നമ്മൾ കർസേവകരായി കരുതുന്നത് അന്ന് 92 December 6 സ്പെഷ്യൽ ട്രെയിൻ വഴി ഇഷ്ടിക ചുട്ടടുത്ത് ആ കല്ലുമായി ഈ പ്രദേശങ്ങളിൽ നിന്ന് മടക്കം പോയ RSS പ്രവർത്തകരെയാണെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച പുസ്തകത്തിലെ ഒന്നാമത്തെ കർസേവകൻ പള്ളിക്കകത്ത് വിഗ്രഹം കൊണ്ടുവെക്കാൻ ഉത്തരവിട്ട ആലപ്പുഴക്കാരനായ ജില്ലാ മജിസ്ട്രേറ്റ് കെ.കെ. നായരാണ്. രണ്ടാമത്തെ കർസേവകനായി അദ്ദേഹം എഴുതുന്നത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയെയാണ്. മൂന്നാമത്തെ കർസേവകനായി എഴുതി വെച്ചത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെയാണ്. നാലാമത്തെ കർസേവനായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച പേര് പി.വി. നരസിംഹറാവു എന്നതാണ്. അങ്ങനെ നിങ്ങൾ പാല് കൊടുത്ത്, പഴം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, പട്ടുപരവതാനി വിരിച്ച, വളർത്തി വളർത്തി ഇന്ന് ആ ബി ജെ പിയിലേക്ക് മസിനകുടവായി ഊട്ടിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് റിക്രൂട്ടിംഗ് ചെയ്യുന്ന ഏജൻസിയായി കോൺഗ്രസ് മാറിയില്ല. വളർത്തി വലുതാക്കി രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുത്ത് കണ്ണ് ചിമ്മ് തുറക്കുന്ന നിമിഷത്തിൽ മടി ഏതും കൂടാതെ കോടിക്കണക്കിന് രൂപ ജനവാതിലൂടെ കാണിച്ചു കൊടുക്കുമ്പോ ഈ രാജ്യത്തെ തകർക്കുന്ന
വർഗീയതയുടെ വിഷവിത്തുകൾ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ സ്വീകരിച്ച് പറന്നു പോകുന്നവരായി കോൺഗ്രസ് മാറിയില്ലേ? ആ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ലീഗ്, സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഒരു പ്രസംഗം ഉണ്ട്, ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമായിരുന്നു. ചോദിച്ചോ സാദിഖ് അലി തങ്ങൾ, ഇന്ത്യയിലാകെ നടക്കണ്ട, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തോട് ചോദിച്ചോ, ഭൂരിപക്ഷ സമൂഹത്തോട് ചോദിച്ചോ, നിങ്ങളെ മൊഹബത്ത് എന്നോ രാമക്ഷേത്രം എന്ന് സർവേ നടത്തിയോ? ലീഗ് സർവേ നടത്തിയോ? വീട് വീടാന്തരം അവര് പറഞ്ഞോ, എന്റെ മുന്നിലിരിക്കുന്ന ആ മതവിശ്വാസത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്, പ്രസംഗം കേൾക്കുന്നവരുണ്ട്, ഈ കേരളത്തിനകത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷവും ആ വിഭാഗത്തിൽപ്പെട്ടവരാണോ? അവരാഗ്രഹിച്ചോ? ഒരു പള്ളി പൊളിച്ച് അവിടെ വരണമെന്ന് ആഗ്രഹിച്ചോ? എന്നാൽ അതിന്റെ ഉദ്ഘാടനം അങ്ങനെ ഓരോ അംഗീകരിക്കുന്ന മതപരമായിട്ടാണ് ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമെങ്കിൽ ശ്രീകോവിലിനുള്ളിൽ എന്താണ് പ്രധാനമന്ത്രിക്ക് കാര്യം? അമ്പലത്തിന്റെ ഉദ്ഘാടനം നമ്മൾ കണ്ടിട്ടില്ലേ? ഈ നാട്ടിലെ മുസൽമാൻ പോകലില്ലേ ഉദ്ഘാടനം കാണാൻ? പള്ളിയിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ മറ്റു മതവിശ്വാസികൾ പോകാറില്ലേ? ഹജ്ജിന് പോകുമ്പോ കൂടെ പിറപ്പ്, ഹജ്ജിന് പോകുമ്പോ നമ്മൾ പോയി അവിടുത്തെ വിരുന്നിൽ പങ്കെടുക്കാറില്ലേ? നേർച്ച വരുമ്പോ ഒരുമിച്ച് പങ്കിട്ടെടുക്കാറില്ലേ ഭക്ഷണം? അമ്പലത്തിൽ ഉത്സവം വരുമ്പോ കാണാൻ പോകാറില്ലേ? കാവിലെ ഉത്സവം വരുമ്പോ വരവ് കാണാൻ എല്ലാ പണിയും നേരത്തെ കഴിച്ച് മുഴുവൻ മനുഷ്യരും അവിടെ എത്തിച്ചേരാറില്ലേ? നേർച്ചക്ക് പോകാറില്ലേ? പള്ളി കുർബാനക്ക് പോകാറില്ലേ? പക്ഷേ അവിടെ ആ ശ്രീകോവിലിനുള്ളിൽ രാംലല്ല എന്ന് പറയുന്ന ശ്രീരാമന്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആദിത്യനാഥുമാണ്. ഏത് മതാചാര പ്രകാരമാണത്? അപ്പൊ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഹിന്ദുത്വ രാജ്യം, ആ രാജ്യം പണിയുന്നതിനു വേണ്ടി വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാര്യവും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി, ചർച്ച ചെയ്യുമ്പോ ഏത് ചർച്ച ചെയ്യും? 15 ലക്ഷം ഒക്കെ തരാന്ന് പറഞ്ഞിന്ന്. അപ്പൊ അത് ചോദിക്കും നമ്മള്, അപ്പോ അത് ചോദിക്കാതിരിക്കാൻ. പാചകവാത്തിന് സബ്സിഡി വരും എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളൊക്കെ അക്കൗണ്ട് എടുത്ത ചോർമല്ലേ? വല്ലതും വന്നായിക്ക്? 2 മാസം 100 റുപ്യ വന്നു എന്നല്ലാതെ 10 കൊല്ലം മുമ്പുള്ള സോഫിയ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ ഇപ്പൊ ഞാൻ അക്കൗണ്ടിന്റെ ഫോട്ടോ നോക്കും, വേറെ ഒന്നിനും പറ്റുമോ? 20 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു ഇവിടുത്തെ ഏത് കുട്ടിക്കാ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലെടുത്ത്? ഇതൊക്കെ മറച്ചു വെക്കണമെങ്കിൽ അതിന്റെ മുകളിൽ വർഗീയതയുടെ വിഷം പുരട്ടിക്കൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് അവർക്ക് അധികാരത്തിലേക്ക് എത്തണം. അതിന് കണ്ട വഴിയാണോ ഇത്തരം കാര്യങ്ങൾ? അങ്ങനെ കണ്ട ഒരു കാര്യത്തിനെയാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് അത് ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമാണ്, ലീഗിന് പേടിയാണ്. അത് പറഞ്ഞാൽ മതി, നിങ്ങക്ക് ഈടിനെ പേടി ഉണ്ടാവും, നിങ്ങക്ക് പത്മശ്രീ കിട്ടണമെന്നുണ്ടാവൂലേ? ആർത്തവ സമയത്ത് കരുവേപ്പില നുള്ളരുതെന്ന് പറഞ്ഞ ആക്കാണ് പത്മശ്രീ കൊടുത്തിട്ടുള്ളത്? പത്മശ്രീ ഉണ്ടാവും. ഉമ്മർപ്പാടി മരിക്കരുതെന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടും. അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഈ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ തലയിലേക്ക് കുറ്റം ചാർത്തിയിട്ട് വേണ്ട, നിങ്ങൾക്കത് കിട്ടാൻ മോഹത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി പോരെ? അത് പറഞ്ഞാൽ മതി. 92 നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലാപം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് മുണ്ടാണ്ട് കുത്തിയിരുന്നത്. നമ്മളെ നാട്ടിലതിനൊരു വേറെ ചൊല്ലുണ്ട്, ഞാനത് പറയണില്ല. പേടി ദാഷ് അതാ വിളിക്ക, നിലപാട് പറയണ്ടേ? ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് പറയണം. നിങ്ങൾ അത് പറയാത്തോണ്ടല്ലേ ഈ നാട്ടിൽ INL ഉണ്ടായത് അല്ലേ? എന്റെ മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ചേർന്നിരുന്ന പാർട്ടിന്റെ പേര് ലീഗ. ഇപ്പഴല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ കുറെ പേര് വരാൻ തുടങ്ങിയത്? അന്ന് ഇത് വേറെ അരിവാളിന്റെ പാർട്ടിയാണ്, കൊല്ലണ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിപ്പിച്ച്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മലപ്പുറം കോളേജിൽ മത്സരിക്കാൻ നിൽക്കുമ്പോ എന്റെ കുടുംബക്കാരനോട് പറഞ്ഞ് എന്നെ ചൈനയ്ക്ക് കൊണ്ടുപോകും. എന്ത് മലയാളം തന്നെ ശരിക്കും അന്ന് എനിക്ക് പറയാൻ അറിയില്ല, പിന്നെ ഈ മൂക്ക് ചപ്പിയ ഭാഷയ്ക്ക് അറിയോ? എന്നോട് പറഞ്ഞാണ് റഷ്യക്ക് കൊണ്ടുപോകും എന്നെ. കൊണ്ടായ അവിടെ എടുക്കോ? ഇനി അവരും കൂടി കണ്ടായോ? എന്താപ്പോ കഥ പറഞ്ഞതാണ്. അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരുന്ന കാലത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്
മതവിശ്വാസികൾ ബഹുഭൂരിപക്ഷവും കടന്നു വരാൻ കാരണം എന്താ? ഐ എൻ എൽ ഉണ്ടായത് എങ്ങനെയാ? 92 കയ്യും കെട്ടി നോക്കി നിട്ടല്ലേ. വെൽഫെയർ പാർട്ടിയും എസ് ടി പി ഐയും ഇങ്ങനെയുള്ള കുറേ സംഘടനകള് ഈ കേരളത്തിനകത്ത് ഉടലെടുത്തപ്പോഴാ. 92 ബാബരി മസ്ജിദ് തകർന്ന് തരിപ്പണമാകുന്ന സമയത്ത് കോൺഗ്രസ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറയാൻ, ഞങ്ങളിതാ തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല, ഒന്ന് മാറി നിൽക്കുന്നു എന്ന് പറയപ്പ പറഞ്ഞു. അത് ഞങ്ങള് പിന്നെ ഇവിടെ കലാപം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാണ്. ആയിക്കോട്ടെ, സമ്മതിച്ചു. ലീഗിന് അങ്ങനെ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് വിവരണ്ടെന്ന് സമ്മതിച്ചരാ. എന്നാ അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തു. ഈ ജനുവരി 22 ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളും ദേശാഭിമാനി വളരെ കറക്റ്റായിട്ട് എഴുതി. വോട്ട് പ്രതിഷ്ഠ അത് അങ്ങനെ തന്നെയാ എഴുതിയ സമയത്ത് ചന്ദ്രിക പള്ളി പൊളിച്ചത് പറഞ്ഞിട്ടില്ല, രാമക്ഷേത്രം വരുന്നത് പറഞ്ഞിട്ടില്ല. ആ ഇങ്ങനെ ഉണ്ടാവോ? പറയണ്ടേ? ആരെയാണ് പേടിക്കുന്നത്? RSS ഈ രാജ്യത്തിന് വർഗീയതയുടെ വിഷവിത്തുകൾ പാകി നമ്മുടെ മനസ്സിനെ തമ്മിലടിപ്പിക്കാൻ വരുമ്പോ അവരെ എതിർക്കണ്ടേ? ഉറക്കെ വിളിച്ചു പറയണ്ടേ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഈ നാട് അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് എന്നങ്ങൾ പറയാ. ഖിയാമത്ത് നാൾ അടുത്ത് മുഴുവൻ കൂടി കുയ്യിൽ പോയിട്ടോ എന്നാ പറയാ? പിന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാൻ കഴിയണ്ടേ? അതല്ലേ സെൽഫി പോയിന്റ് ഇടണം എന്ന് പറഞ്ഞ പറ്റൂല എന്നാണ് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞില്ലേ വിദ്യാഭ്യാസത്തിനകത്ത് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കാൻ പാടില്ല, അക്ബറിനെ കുറിച്ച്, ബാബറിനെ കുറിച്ച്, ഔറംഗസീബിനെ കുറിച്ച്, ഷാജഹാനെ കുറിച്ച് ഇനി ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങളില്ല, ഞങ്ങൾ വെട്ടി. താജ്മഹലിനെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു, 1.5 കോടി മാറ്റിവെച്ച്. മുംതാസും ഷാജഹാനും ലൈനാണോ ഒന്ന് പഠിക്കണം, ഒരു പ്രേമിച്ചിരുന്നേ, ഇന്നിപ്പോ പ്രണയ ദിനം കൂടിയാ. അപ്പൊ പഠിക്കണം, പഠിച്ച BJP പഠിപ്പിക്കാൻ അയച്ച മാഷമാരാരാവും? BJP പഠിപ്പിക്കാൻ അയച്ച മാഷിനോട് പറഞ്ഞ ഉത്തരവാദിത്തം എന്താവും? ഈ അതെല്ലാം എഴുതിക്കൊണ്ട് വരണം, എന്നാലേ നമുക്ക് വിളിച്ചാൻ പറ്റൂ. മുഗൾ സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അവശേഷിപ്പുകൾ ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ ഇങ്ങനെ കുറെ ആളെ നിയമിക്കാം. ഇനി പഠിക്കാണ്, ആരോടാ ചോദിക്ക? താജ്മഹലിന്റെ ഉള്ളിൽ കയറിയിട്ട് ചുമരിനോട് ചോദിക്കും, ഇവരിവർ രണ്ടാളും കൂടി ഇവിടെ നിന്ന് ലൈൻ അടിച്ചിരുന്നോ, അവിടെ നിന്ന് ലൈൻ അടിച്ചിരുന്നോ, ഇയ്യ കേട്ടിരുന്നോ? ചുമര് പറയും, ഞാൻ കേട്ടിട്ടില്ല, എന്നാ പോട്ടെ വിട്ട്. രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശില്പിയായ BR അംബേദ്കറെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല. ഗാന്ധിജിയെ കൊന്നതിനെ കുറിച്ച് മുണ്ടാനെ പാടില്ല. ചുപ്പുരാകോ, മിണ്ടി പോകരുതട്ട, മിണ്ടിയാ തെറ്റാണ്. RSS നിരോധിച്ചു എന്ന് ബിർള മന്ദിരത്തിലേക്ക് പ്രാർത്ഥനക്ക് കടന്നു പോകുന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് കാൽ തൊട്ട് വന്നിക്കാൻ എന്ന പോലും കുമ്പിട്ടുകൊണ്ട് 3 തവണ വെടിയുതിർത്ത് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ കുറിച്ച് അടുത്ത തലമുറ പഠിക്കാതിരിക്കണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കൊലപാതക ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റാൻ അവർ തീരുമാനിച്ചു. ആ കൊലപാതകത്തിന് ശേഷമാണ് RSSനെ ഇന്ത്യ രാജ്യത്തിനകത്ത് നിരോധിച്ചത്. ആ നിരോധനം പറയാതിരിക്കണമെങ്കിൽ കൊലപാതകം പറയാതിരിക്കണം. കൊലപാതകത്തെ കുറിച്ച് മുണ്ടാണ്ടിരിക്കുമ്പോ നിരോധനത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? അപ്പൊ അത് രണ്ടും വെട്ടിമാറ്റണം തീരുമാനിച്ചു. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിക്കരുത് എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തോട് ബ്രിട്ടീഷുകാർ വന്ന് ചോദിച്ചിരുന്നു, ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കുക, ഞങ്ങൾ മരുന്ന് തരാം, ആ മരുന്നിട്ട് കത്തിക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റൂല. ആ പറ്റൂല എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം ഒരു മതനിരപേക്ഷതവാദിയാണ്. എന്നാ മൂപ്പരെ കുറിച്ച് ഇനി കുട്ടികൾ പഠിക്കേണ്ട തീരുമാനിച്ചു. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് പഠിക്കരുത്. അത് മൂപ്പർക്ക് കണ്ണാടിയിൽ നോക്കുമ്പോ തോന്നുന്നുണ്ടാവും ഇത് ശരി തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വേണ്ടച്ച്. അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഞങ്ങള് പറഞ്ഞതുകൊണ്ട് സാധിക്കലി തങ്ങൾ പറഞ്ഞ മഹാഭൂരിപക്ഷത്തിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അതാ പറഞ്ഞ്.
നിങ്ങൾ ഏത് പാഠപുസ്തകത്തിൽ നിന്നും ഏത് പാഠഭാഗം വെട്ടി ഒഴിവാക്കിയാലും കേരളത്തിലെ മക്കളെ ചരിത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അത് പഠിപ്പിക്കും എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. അല്ല വേണ്ട, അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ മുഹബത്തിനനുസരിച്ച് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്താ അത് ലീഗിനെ പറയാൻ പറ്റൂ? കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞു പറഞ്ഞിട്ടില്ല.